സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകിണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാമ്പായോടും ഞങ്ങളുടെ ദ്രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഇന്ന് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ പ്രിയ മാതാവ് മേരിയെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോടൊന്നായി തീർന്ന ഈ അമ്മയെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അങ്ങേ കാരണത്തിൽ മറുപടി സകലതയും ഒന്ന് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവമാതാവായ പരിശുദ്ധ കനിയ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ചാവറ കുര്യാക്കോസേലിയ അച്ഛനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവൻ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും
അങ്ങേപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ തന്നാല നിന്നാമം പൂജിതമായിടേണം, വരണം നിന്നാചി സ്വർഗത്തിലിപ്പോൾ നിന്നുള്ളം പാരിടുമായിടേണം. അന്നല്ലോ വേണ്ടും രാഭാരമില്ലം ഞങ്ങൾക്ക് സമാധാനം കൈവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ള മനസ്സരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാണെ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാണെ, ഞങ്ങളിൽ നീ കനിയേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വീട്ടിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. രക്ഷകായി കൈവിടലേ കാരുണ്യ
ഏതാനും വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ പറയണമെന്നോ ഒരു വ്യക്തതയില്ല. എങ്കിലും ആത്മാവ് നിവേശിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ കുറച്ച് വാക്കുകൾ എൻ്റെ കുടുംബാംഗങ്ങളോടൊത്ത് ഒന്ന് ചേർന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ നിന്നും ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കേരളത്തിലേക്ക് വന്നത്. എന്നാൽ ഈ അവസരത്തിൽ ഇപ്രകാരം ഒരു അമ്മയോടുള്ള വിട ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ അമ്മ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നു. എപ്പോഴും ഫോൺ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം
അത് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. ഒരാഴ്ചക്ക് മുമ്പ് അസുഖമാണ് കൂടുതലാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മഞ്ഞുമൽ ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് വളരെ ബോധപൂർവം പറഞ്ഞ വാക്കുകൾ എനിക്ക് തരാനുള്ളതൊക്കെ എനിക്ക് തന്നേക്കൂ എന്നാണ്. മറ്റൊന്നും എനിക്ക് ഇനി വേണ്ട, എനിക്ക് തരാനുള്ളതെല്ലാം തന്നേക്കൂ. പക്ഷെ അപ്പോഴും എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. ഭേദപ്പെട്ട ചികിത്സ റൂമിൽ നിന്നും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടി നാൾ അമ്മയെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും അമ്മയുടെ നിലയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു. ഉടനടി അത് അംഗീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമ്മയോട് വിട പറയുവാനായിട്ട് ഞങ്ങൾ ഒരുപക്ഷെ ഒരുങ്ങിയിട്ടുണ്ടായില്ല. എന്നാൽ അമ്മ ഒരുങ്ങുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നും വന്നതിന് ശേഷവും വീണ്ടും വീട്ടിൽ 3 ദിവസം മരണത്തിന് മുമ്പുള്ള എല്ലാവിധ വേദനകളും എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അമ്മ നല്ലപോലെ ഒരുങ്ങുകയായിരുന്നു. ഒപ്പം എനിക്ക് തോന്നിയത് അമ്മ ഞങ്ങളെയും ഒരുക്കുകയായിരുന്നു. മക്കളെ, മരുമക്കളെ, എല്ലാവരെയും. ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആയിട്ട് നിൽക്കുന്നതാണ് അപ്പച്ചനും അമ്മയും. ഞങ്ങൾക്ക് അമ്മ എത്രമാത്രം ആയിരിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് കൊച്ചാമ്മയായിട്ടും അമ്മായിയായിട്ടും എല്ലാം ഉള്ളത്. ആ അമ്മയെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വലിയ ദുഃഖം തന്നെയാണ്. ഇന്ന് രാവിലെ ഞാനായിരിക്കുന്ന സ്ഥലത്തെ ബിഷപ്പ് എന്നെ ഫോൺ ചെയ്തു. എന്നോട് പറഞ്ഞത് അച്ഛൻ സന്തോഷിക്കുകയാണ് വേണ്ടത്, കാരണം സാധാരണ വൈദികർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അച്ഛന് കിട്ടിയത്. അച്ഛൻ ഈ ദിവസങ്ങളിൽ അമ്മയോടുകൂടെ ഉണ്ടായിരുന്നു. അതിൽ സന്തോഷിക്കുക, അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. അതെ, അമ്മ നല്ലപോലെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. വലിയ ഒരു യാത്രാമൊഴി തന്നെയാണ് ഇന്ന് ഞങ്ങളും അമ്മയ്ക്ക് നൽകുന്നത്. ഏതാണ്ട് 67 വർഷം വിവാഹ ജീവിതം കഴിഞ്ഞു. അടുത്ത ജനുവരിയിലാകുമ്പോൾ 68 വർഷം പൂർത്തിയാകും. ചിലപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ഒരുപക്ഷെ അഹങ്കാരം കൊണ്ട് ചിന്തിച്ചിട്ടുണ്ട് 68-ാമത്തെ അപ്പച്ചൻ്റെയും അമ്മയുടെയും വാർഷികം ആഘോഷിക്കണമെന്നൊക്കെ. എന്നാലത് വ്യത്യസ്തമായി പോയി. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു വിടവാങ്ങൾ തന്നെയാണ് നൽകുന്നത് യാത്രാമൊഴി. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന വരാപ്പുഴ ആർച്ച് ബിഷപ്പും വരാപ്പുഴ തിരുപ്പതിയിലെ 2 വികാരി ജനറൽമാരും അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പച്ചനെയും ഞങ്ങളുടെ കുടുംബത്തെയും ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയിലെ ബിഷപ്പും കടന്നു വന്ന് പ്രാർത്ഥിച്ചു, ആശ്വസിപ്പിച്ചു. ഇടവകയിൽ നിന്നുള്ള മറ്റു വൈദികര്, ഇടവകയിൽ സേവനം ചെയ്ത മുൻ വികാരിമാരും കൊച്ചന്മാരായിട്ടുള്ളവരും കടന്നു വന്നു. മഞ്ഞുമൽ പ്രൊവിൻസിലെ പ്രൊവിൻഷ്യാലച്ചൻ കടന്നു വന്നു. ഒപ്പം ഓക്കാം സെയിൻറ്റ് തോമസ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യലും അവിടുത്തെ മറ്റച്ഛന്മാരും കടന്നു വന്നു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയ്ക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
വീണ്ടും അമ്മ യാത്രയാക്കുവാനായിട്ട് ഇത്രമാത്രം പേര് ഇവിടെ കൂടിയിരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ അമ്മ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു, പറഞ്ഞിരുന്നു, എനിക്ക് മാത്രമാണ് എൻ്റെ സഭയിൽ സീനിയറായിട്ടുള്ള എനിക്ക് അപ്പച്ചനും അമ്മയും ഉള്ളത്. പല സ്ഥലത്തുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ പോയി എന്നത് അമ്മയെ വിടവാങ്ങാനായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായില്ല. ഈ അവസരത്തിൽ എന്നോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും അപ്പച്ചനോടുമുള്ള സ്നേഹത്താലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി പറയുകയാണ്. ആമുഖ സന്ദേശവും വചന സന്ദേശവും നൽകിയ എൻ്റെ തന്നെ സഹപാഠികളായ ജോസച്ചനും ഡിക്സനച്ചനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം സിസ്റ്ററിൻ്റെ സഹോദരിയുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് ധാരാളം സിസ്റ്റേഴ്സുണ്ട്, മറ്റു സിസ്റ്റേഴ്സുണ്ട്, ബ്രദേഴ്സ്, ഞങ്ങളുടെ തന്നെ ബ്രദേഴ്സുണ്ട്, കുടുംബാംഗങ്ങൾ ധാരാളം പേരുണ്ട്, ചേട്ടൻ്റെ പേരിലുള്ള സംഘടനയുടെ പേരിലുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെയും പേരിലുള്ള വലിയ സ്നേഹത്തോടെയുള്ള നന്ദി ഞാൻ പറയുകയാണ്. അച്ഛന്മാർ പറഞ്ഞതുപോലെ അമ്മയെ എല്ലാവരും ഈ ദിവസങ്ങളിൽ അമ്മയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് അമ്മയോടൊത്ത് ചെലവഴിക്കുവാനായിട്ട് കൂടുതൽ കൂടുതൽ ആഗ്രഹിച്ചു പോയ കൊതിച്ചു പോയ ദിവസങ്ങളായിരുന്നു, നിമിഷങ്ങളായിരുന്നു. എങ്കിലും മരണം എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തിരസ്കരിക്കുവാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. എങ്കിലും മരണം അമ്മയുടെ ആ വിടവ് നികത്തുവാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. ആയതിനാൽ അപ്പച്ചനു വേണ്ടിയും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ഈ സമയം ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ്. അമ്മയോടുള്ള സ്മരണയ്ക്കുള്ള 7-ാം ചരമദിനം അടുത്ത തിങ്കളാഴ്ച 10 മണിക്ക് ഈ ദേവാലയത്തിൽ വച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാവരെയും അതിനുവേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഗുദാശയിലെ പങ്കാളിത്തം ഞങ്ങളുടെ മാതാവിന് നിത്യവിശ്രാന്തിയും പ്രകാശവും സംലഭ്യമാക്കുകയും അങ്ങേ നിത്യമഹത്വം അവരോടൊപ്പം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കണമേ. ആമേൻ. പ്രിയ സഹോദരരെ, ക്രിസ്തീയ മുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവജീവജാലങ്ങളുടെയും നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഞങ്ങളുടെ മാതാവിൻ്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ വിയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരുള്ളട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ലയിടയനായ കൃഷ്ണനാഥൻ അമ്മയെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് കൃഷ്ണനാഥൻ്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടും അത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ.
ജനറു